വലിയവനായ ദൈവത്തിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പിതാ പുത്ര പവിത്രാത്മാക്കോ സ്തുതിയോ. ആജീവി യേശുവിൻ്റെ ദരിയെ പരമേശ്വർക്കോ ആരാധന ദിനേക്കിലെ പരമേശ്വരേക്ക് ചോട്ടാ ചുണ്ടുക്കോ പ്രഭു തയ്യാർക്കിയായ പരമേശ്വർക്കോ ധന്യവാദ് കർത്താവ്. നമ്മളെ ഇന്നും ദൈവം കൂട്ടി വരുത്തിയതിനായ നന്ദി. നമ്മൾ ഇന്നലെ ചിന്തിച്ചുകൊണ്ടിരുന്ന വചനത്തിൻ്റെ കുറെ കൂടി ആഴത്തിലേക്ക് നമുക്ക് ചിന്തിക്കാം. നമുക്ക് ചിന്തിക്കാൻ വേണ്ടി ദൈവം തരുന്ന തിരുവചനം മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 38 നമുക്ക് വായിക്കാം. 37, 38, 39 വായിക്കാം. അവിടെ എഴുതിയിരിക്കുന്നത്, നിന്റെ മഹത്വത്തിൽ ഞങ്ങളിൽ ഒരുത്തൻ നിന്റെ വലത്തും ഒരുത്തൻ ഇടത്തും ഇരിക്കാൻ വരം നൽകണമെന്ന് അവർ പറഞ്ഞു. യേശു അവരോട്, നിങ്ങൾ യാചിക്കുന്നത് ഇന്നത് എന്ന് നിങ്ങൾ അറിയുന്നില്ല. ഞാൻ കുടിക്കുന്ന പാനപാത്രം കുടിപ്പാനും ഞാൻ ഏൽക്കുന്ന സ്നാനം ഏൽപ്പാനും നിങ്ങൾക്ക് കഴിയുമോ എന്ന് ചോദിച്ചതിന് കഴിയും എന്നവർ പറഞ്ഞു. യേശു അവരോട്, ഞാൻ കുടിക്കുന്ന പാനപാത്രം നിങ്ങൾ കുടിക്കുകയും ഞാൻ ഏൽക്കുന്ന സ്നാനം ഏൽക്കുകയും ചെയ്യും. നിശ്ചയം എൻ്റെ വലത്തും ഇടത്തും ഇരിപ്പാൻ വരം നൽകുന്നതോ എൻ്റേതല്ല. ആർക്ക് ഒരുക്കിയിരിക്കുന്നോ അവർക്ക് കിട്ടും എന്ന് പറഞ്ഞു. നോക്കിയേ, അവിടെ കർത്താവ് കുടിക്കുന്ന പാനപാത്രത്തെക്കുറിച്ച് നമുക്കവിടെ കാണുവാൻ കഴിയുന്നു. കർത്താവ് കുടിക്കുന്ന പാനപാത്രം, കുടിക്കുവാൻ ഉള്ള യോഗ്യത അല്ലെങ്കിൽ അതിനുള്ള മനസ്സ് നമുക്കുണ്ടാകണം എന്ന് ദൈവം അവിടെ നമ്മളെ കാണിച്ചു തരികയാണ്. കർത്താവ് പറയാണ്, നിങ്ങൾ യാചിക്കുന്നത് ഇന്നത് എന്ന് നിങ്ങൾ അറിയുന്നില്ല. അവർ പറയുന്നത്, കർത്താവിൻ്റെ വലത്തുഭാഗത്തിരിക്കാൻ ഒരാള് രണ്ട് സഹോദരങ്ങളുടെ അമ്മ പോയി യേശുക്രിസ്തുവിനോട് പറയുന്ന വചനങ്ങളാണ് അവിടെ. ഒരുവനെ നിന്റെ വലത്തു ഭാഗത്തു, ഒരുവനെ നിന്റെ ഇടത്തു ഭാഗത്തു ഇരുത്തണമേ എന്നാ പ്രാർത്ഥിച്ചത്. തോൾ കർത്താവ് എന്നോട് പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാതെ പ്രാർത്ഥിക്കുന്ന ഒരവസ്ഥയാണ് അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അപ്പോൾ അവിടെ പറയുന്നത്, നമുക്കറിയാം കർത്താവ് വലത്ത് ഉള്ളതിനെ സ്വർഗത്തിലേക്കും ഇടത്തുള്ളതിനെ നരകത്തിലേക്കും പോകുന്ന ഒരവസ്ഥയാണ് ബൈബിളിൽ നമുക്ക് പഠിക്കാൻ കഴിയുന്നത്. ഇവിടെ ഒരമ്മ ചെന്ന് യേശുവിനോട് പ്രാർത്ഥിക്കുകയാണ്, എൻ്റെ ഒരു മകനെ ഇടത്തും ഒരു മകനെ വലത്തും വയ്ക്കണം. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാണെന്ന് പോലും അറിയാതെ പ്രാർത്ഥിക്കുന്ന അവസ്ഥയുണ്ട്. കർത്താവ് പറഞ്ഞു, വലത്തും ഇടത്തും ഇരുത്തുന്നത് ഞാനല്ല, എൻ്റെ പിതാവാണ്. അതുകൊണ്ട് വലത്തും ഇടത്തും ഇരിക്കാനുള്ള ആഗ്രഹമല്ല നമുക്കുണ്ടാകേണ്ടത്. പിന്നെയോ, ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ കർത്താവിൻ്റെ രാജ്യപ്രാപ്തിക്ക് വേണ്ടി, നിത്യജീവന് വേണ്ടി ഒരുക്കപ്പെടുവാനുള്ള ആഗ്രഹത്തോടുകൂടി ജീവിക്കുന്നതാണ് ദൈവത്തിന് ഏറ്റവും ഇഷ്ടം. അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നു, ഞാൻ കുടിക്കുന്ന പാനപാത്രം കുടിപ്പാനും ഞാൻ ഏൽക്കുന്ന സ്നാനം ഏൽപ്പാനും നിങ്ങൾക്ക് കഴിയുമോ. അപ്പോൾ അവരത് നിസ്സാരമായിട്ടാണ് കണ്ടത്. കർത്താവ് കുടിക്കുന്ന പാനപാത്രം എന്ന് പറഞ്ഞാൽ ക്രൂശിലെ മരണമാണ്. കർത്താവ് ഏൽക്കുന്ന സ്നാനം എന്ന് പറഞ്ഞാൽ ക്രൂശിലെ മരണത്തെ കുറിച്ചാണ് കർത്താവ് പറഞ്ഞത്. അപ്പൊ ഈ ക്രൂശിൽ ദൈവം സഹിക്കാൻ പോകുന്ന, യേശുക്രിസ്തു സഹിക്കാൻ പോകുന്ന ഈ പാനപാത്രത്തെ കുറിച്ച് അറിവില്ലാതെ ഞങ്ങൾ കുടിക്കും എന്ന് പറയുന്നുണ്ട്. അതിന് കർത്താവ് പറയുന്നുണ്ട്, നിങ്ങൾ കുടിക്കും. നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ചു 30-ാം വചനത്തിൽ, നമ്മൾ വായിച്ചു 10-ാം അധ്യായത്തിൻ്റെ 30 വായിച്ചു, ഈ ലോകത്തിൽ തന്നെ ഉപദ്രവങ്ങളോടുകൂടെ 100 മടങ്ങ് വീടുകളും സഹോദരങ്ങളുടെ സഹോദരന്മാരെയും സഹോദരിമാരെയും പിന്നെ താഴോട്ട് നമുക്ക് കിട്ടുന്നതിനെ കുറിച്ച് പറയുകയാണ്. അപ്പൊ പത്രോസ് ചോദിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് എന്ത് തരും, ഞങ്ങൾക്ക് എന്ത് കിട്ടും, ഞങ്ങൾ നിന്നെ അനുഗമിച്ചു, എല്ലാം വിട്ടുകളഞ്ഞിട്ട്, വീടും കൂടും അപ്പനെയും അമ്മയും എല്ലാം വിട്ടുകളഞ്ഞിട്ട് ഞങ്ങൾ നിന്നെ അനുഗമിച്ചു, ഞങ്ങൾക്ക് എന്ത് കിട്ടുമെന്ന് പത്രോസ് ചോദിച്ചപ്പം അവിടെ കർത്താവായ യേശുക്രിസ്തു പറയുകയാണ്, ഉപദ്രവങ്ങളോടുകൂടെ 100 മടങ്ങ് ഈ ലോകത്തിലെ അനുഗ്രഹങ്ങളെ നിനക്ക് ഞാൻ തരും. ഹല്ലേലൂയ.
അപ്പൊ കർത്താവായ യേശുക്രിസ്തു പ്രാപിച്ചത് നമുക്ക് ലഭിക്കും. കർത്താവായ യേശുക്രിസ്തുവിന് എന്ത് ലഭിച്ചോ അത് നമുക്ക് ലഭിക്കും എന്നാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. കർത്താവായ യേശുക്രിസ്തു എന്ത് സ്വർഗരാജ്യത്തിന് വേണ്ടി, അല്ലെങ്കിൽ സ്വർഗത്തിലെ അവകാശിയാക്കാൻ വേണ്ടി, ആകാൻ വേണ്ടി യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്ന് എന്തെല്ലാം അനുഭവിച്ചുവോ, എന്തെല്ലാം കഷ്ടങ്ങൾ അനുഭവിച്ചുവോ, ആ സകല കഷ്ടങ്ങളും സ്വർഗരാജ്യം പ്രാപിക്കുന്നതിന് വേണ്ടി നമുക്കും സഹിച്ചേ മതിയാകുകയുള്ളൂ. അതാണ് കർത്താവ് അവിടെ പറയുന്നത്, സ്വർഗരാജ്യം പ്രാപിക്കണമെങ്കിൽ ഞാൻ കുടിക്കുന്ന പാനപാത്രം നിങ്ങൾ കുടിക്കണം, ഞാൻ ഏൽക്കുന്ന സ്നാനം നിങ്ങൾ ഏൽക്കണം. അപ്പോൾ പലതരത്തിൽ നമുക്ക് ഉപദ്രവം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഈ ലോകത്തിൽ പ്രാർത്ഥിക്കുന്നവന് വെറുതെ പ്രാർത്ഥിച്ച് കുറെ അനുഗ്രഹങ്ങൾ മാത്രം കിട്ടുമെന്ന് ആരും ചിന്തിച്ചു പോകരുത്. അവിടെ കർത്താവ് പറയാണ്, ഉപദ്രവങ്ങളോട് കൂടെ ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള എല്ലാം ഞാൻ തരും. അതോടൊപ്പം കർത്താവ് കഴിഞ്ഞ ദിവസം നമ്മളെ കേൾപ്പിച്ചു, ഈ വരുവാനുള്ള ലോകത്തിൽ നിത്യജീവനെയും പ്രാപിക്കാത്തവനാരുമില്ല. അപ്പൊ നോക്കിയേ, ഈ ഭൂമിയിൽ നമ്മൾ കിടന്ന് പ്രാർത്ഥിക്കുക, ദൈവമേ അനുഗ്രഹിക്കണമേ, ലോകത്തിലെ സകല സുഖങ്ങളും ഞങ്ങൾക്ക് തരണമേ. കർത്താവിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചിട്ടുണ്ടെങ്കിൽ ഉപദ്രവങ്ങളോടുകൂടി മാത്രമേ എല്ലാം ലഭിക്കുകയുള്ളൂ എന്നുള്ളതാണ് അവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആ ഉപദ്രവം സഹിക്കാൻ നമ്മൾ മനസ്സ് വയ്ക്കുന്നുണ്ടോ? കർത്താവ് ഈ ലോകത്തിൽ വന്ന് അനേകം ഉപദ്രവങ്ങൾ അനുഭവിച്ച് നമുക്ക് വേണ്ടി അനുഭവിച്ചു. കർത്താവ് സ്വർഗത്തിലിരുന്ന കർത്താവ് ഇറങ്ങി വന്ന് നമുക്ക് വേണ്ടി ഉപദ്രവം അനുഭവിച്ചതാണ്. കർത്താവ് ഒരു ഓൾറെഡി സ്വർഗത്തിലായിരുന്നു, എന്നാൽ നമ്മളെ സ്വർഗത്തിലെത്തിക്കാൻ വേണ്ടി കർത്താവ് ഇവിടെ ഇറങ്ങി വന്ന് ഉപദ്രവങ്ങൾ സഹിച്ചുവെങ്കിൽ കർത്താവ് പറയാണ്, എനിക്ക് എന്തെല്ലാം ഈ ലോകത്തിൽ കിട്ടിയോ അതെല്ലാം നിങ്ങൾക്കും കിട്ടും. ഹല്ലേലൂയ. അപ്പൊ യേശുക്രിസ്തു ഈ ലോകത്തിൽ വന്ന് എന്തെല്ലാം അനുഭവിച്ചുവോ അതെല്ലാം അനുഭവിച്ച് നമ്മൾ വിശ്വാസത്തിൽ നിന്നെങ്കിൽ മാത്രമേ സ്വർഗരാജ്യം കരസ്ഥമാക്കുവാൻ നമുക്ക് കഴിയുകയുള്ളൂ. കർത്താവ് ഇവിടെ വന്ന് എന്തെല്ലാം അനുഭവിച്ചു നമുക്കറിയാം. 2 വയസ്സ് കർത്താവ് ജനിച്ച ഉടനെ തന്നെ കർത്താവിനെ കൊല്ലുവാനായിട്ട് ഏത് രാജാവാം, ഹെരോദാവ് കർത്താവിനെ കൊല്ലുവാനായിട്ട് 2 വയസ്സ് താഴെയുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും കൊന്നുകളയാൻ തക്ക ഓർഡർ ഇട്ടു. അപ്പൊ പിശാച് കർത്താവിനെ എങ്ങനെങ്കിലും ക്രൂശ് വഹിക്കാതെ, അല്ലെങ്കിൽ ക്രൂശിൽ നിന്ന് അകറ്റി നിർത്താൻ ശ്രമിച്ചു എന്നുള്ളതാണ് നമുക്ക് അവിടുന്ന് കാണുവാൻ കഴിയുന്നത്. യേശു ക്രൂശിലേക്ക് കയറിയെങ്കിൽ മാത്രമേ നമുക്ക് സ്വർഗരാജ്യത്തിലെത്താൻ കഴിയുള്ളൂ. എന്നാൽ മനുഷ്യൻ സ്വർഗരാജ്യത്തിൽ കടക്കാതിരിക്കാൻ വേണ്ടി, യേശുവിനെ ക്രൂശിൽ തൂക്കാതിരിക്കാൻ വേണ്ടി പിശാച് ഒത്തിരിയും പരിശ്രമിച്ചു എന്നുള്ളതാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അവിടെ നമുക്കറിയാം, ഹെരോദാവ് 2 വയസ്സിൽ താഴെയുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും കൊന്നുകളഞ്ഞു. എന്തിന്? ആ രാജ്യത്തുള്ള സകല കുഞ്ഞുങ്ങളെയും കൊന്നുകളഞ്ഞു. എന്തുകൊണ്ട്? യേശുവിനെ കൊല്ലുവാൻ, യേശു കുഞ്ഞിനെ കൊല്ലുവാൻ. കാരണം യേശു കുരിശിൽ മരിക്കാൻ പാടില്ല എന്ന് പിശാചിന് അറിയാമായിരുന്നു. കുരിശിൽ മരിച്ചാൽ അവൻ്റെ തലയെ തകർത്തു, അവന് ജയമില്ല എന്ന് പിശാചു മനസ്സിലാക്കിക്കൊണ്ട് യേശുവിനെ ക്രൂശ് മരണത്തിൽ നിന്ന്, അല്ലെങ്കിൽ യേശു കുടിക്കാനിരിക്കുന്ന പാനപാത്രവും യേശു ഏൽക്കാനിരിക്കുന്ന ക്രൂശിലെ മരണമാകുന്ന സ്നാനവും ഏൽക്കാതിരിക്കാൻ പിശാചു ഒത്തിരിയും പരിശ്രമിച്ചു എന്ന് നമുക്കവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. വീണ്ടും നമ്മൾ നോക്കിയാൽ അവിടെ പിന്നെ നമുക്ക് കാണാൻ കഴിയും, കർത്താവായ യേശുക്രിസ്തുവിനെ ഉപവാസം, 40 ദിവസത്തെ ഉപവാസം കഴിഞ്ഞ് വിശക്കുന്നതായ സമയത്ത് പിശാചു വന്നിട്ട് യേശുവിനെയും കൊണ്ട് പാപം ചെയ്യിപ്പിക്കുവാൻ, അല്ലെങ്കിൽ പിശാചിനെ അനുസരിപ്പിക്കുന്നവനാകി ആക്കി മാറ്റുവാൻ വേണ്ടി പരിശ്രമിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിഞ്ഞു.
കല്ലിനെ അപ്പമാക്കി തിന്നുവാനോ മന്ദിരത്തിന്റെ മുകളിൽ നിന്ന് ചാടുവാനോ അല്ലെങ്കിൽ നീ എന്നെ ഒന്ന് കുമ്പിട്ട് വന്നിച്ചാൽ ഈ ലോകം മൊത്തം ഞാൻ നിനക്ക് തരുമെന്നു ഒക്കെയും വാഗ്ദാനം ചെയ്തുകൊണ്ട് യേശുവിനെ കൊണ്ട് പിശാചിനെ അനുസരിപ്പിക്കുന്നവനാക്കി മാറ്റുവാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. ആദമിനെ ഹവ്വായെയും പാപത്തിൽ വീഴ്ത്തിയതുപോലെ അവനെ അനുസരിക്കുന്നവനാക്കി മാറ്റിയതുപോലെ യേശുവിനെയും പിശാചിനെ അനുസരിക്കുന്ന അല്ലെ സാത്താനെ അനുസരിക്കുന്ന ഒരു വ്യക്തിയാക്കി മാറ്റുവാൻ അവിടെ പരിശ്രമിക്കുകയായിരുന്നു. വീണ്ടും ഓരോ നിമിഷവും യേശുവിനെ തള്ളിയിട്ട് കൊല്ലുവാൻ ശ്രമിച്ചു, കല്ലെറിഞ്ഞു കൊല്ലുവാൻ ശ്രമിച്ചു. അങ്ങനെയൊക്കെ ഒത്തിരിയും കാര്യങ്ങൾ നമുക്ക് ബൈബിളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇതിൻ്റെയൊക്കെ കാരണം എന്താണ്? യേശു കുരിശിൽ മരിക്കാൻ പാടില്ല. യേശു കുരിശിൽ മരിച്ചാൽ ഈ നാം ആകുന്ന ജനങ്ങൾ സ്വർഗരാജ്യത്തിലെത്താൻ വിശ്വസിച്ച് സ്വർഗരാജ്യത്തിലെത്താൻ ഇടയായിത്തീരും. അതുകൊണ്ട് പിശാച് വളരെയേറെ പരിശ്രമിച്ചു എന്നുള്ളത് നമുക്ക് അവിടുന്ന് കാണുവാൻ കഴിയുന്നുണ്ട്. സൈത്താൻ ബഹുതി അച്ഛിത്തരസ് പരിശ്രമിക്കുക. യേശു ക്രൂസ് മേ നൈ മർനേക്കാ, യേശു ക്രൂസ് മേ മരേഗാ തോ ഇസ്കാ സിർ ഖുജലാ ജായേഗാ. ഇസ്കേ വജസേ യേശു കോ ക്രൂസ് മേ ചഡ്നേക്കേ പഹലേ മാർ ഡാൽനേ കേ ലിയേ ബഹുതി ബാർ കോശിഷ് കിയാ ഔർ ഭി മാർ ഡാൽനേ കേ മാർ ഡാലാ നഹീ ഹൈ തോ ഉൻക സൈത്താൻ കാ ഇച്ഛാ കേ അനുസാർ ജീനേ വാലാ ബനാ ദേനേ കേ ലിയേ ബഹുത് ബാർ കോശിഷ് കിയാ കർക്കേ ഹമേ മാലൂം പഡ്താ ഹൈ. പത്രോസ് കേ ബാരേ മേ പത്രോസ് കോ പത്രോസ് ബോലാ യേശു കാ യേശു ബോലാ പത്രോസ് കോ ബോലാ മേരേ മേ യെരുശലേം മേ ജായേഗാ തോ മേ ക്രൂസ് മേ ചഡാ ജായേഗാ മേ മരേഗാ തീസരാ ദിൻ ജീ ഉഠേഗാ യേ സബ് ബോൽനേ കാ സമയ പത്രോസ് ബോലാ തും ക്രൂസ് മേ മർനേ കാ നഹീ. യേ ഭീ സൈതാൻ കാ ചാൽ താ തോ പത്രോസ് കോ യേശു പ്രഭു നേ ക്യാ ബുലായാ ഹേ സൈതാൻ മുജ്മേ സേ ദൂരോ ജാ. തോ മനുഷ്യ കേ ദ്വാരാ ഭീ സൈതാൻ ഡയറക്ട് ഭീ ആക്കർ യേശു കോ ക്രൂസ് മരൺ സേ ദൂർ കർനേ കേ ലിയേ ബോതി ബാർ കോശിഷ് കിയാ. ഹല്ലേലൂയ. तो यीशु बोल रहे मेरे पीछे आने वाला को ये कष्ट अनुभव करना पड़ेगा. कौन सा कष्ट? कभी सैतान तुम्हारा पीछे हो लेगा, सैतान भी तुम्हें विश्वास का जीवन से हटा देगा और सैतान तुम्हें गिराने के लिए कोशिश करेगा, यीशु मसीह को नफरत करने के लिए तुम्हें सिखा देगा, कोई ना कोई तरीके से यीशु का विरुद्ध जीने के लिए तुम्हें കോശിഷ് കർക്കേശു ദൂർ കരേഗ. നമുക്കറിയാം നമ്മൾ ചിന്തിക്കുന്ന വിധത്തിൽ ദൈവത്തോട് അടുക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ അത് സാത്താന്റെ പ്രേരണയാണ്, സാത്താന്റെ ചാലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഹം ഇച്ഛാ കർത്തേ പരമേശ്വർ മേം ബേഡിനേ കെ ലിയേ ഇച്ഛാ കർത്തേ തോ ഹമേ പരമേശ്വർ സേ ദൂർ ഹട്ടാനേ വാല ബോതി ചീസ് ഇസ് ദുനിയാ മേ സൈതാൻ ഹമാരെ സാമനെ ലേക്കേ ആയേഗ. വോ തോ ഹമാരാ കാം രേഗാ, ഹമാര ഗർ രേഗാ, ഹമാര ബച്ച രേഗാ, കോയി നാ കോയി തരീക്കെ സേ പരമേശ്വർ സേ ദൂർ കർനേ കെ ലിയേ സൈതാൻ കോശിഷ് കർത്താ ഹൈ. तो इसके लिए हमारा जीवन को स्वर्ग राज्य पहुंचाना चाहते हैं तो जरूर हमें से ये शैतान का चाल को पहचानना बहुत ही जरूरी है. हालेलुया. പത്രോസ് ചെന്ന് പത്രോസിനെയും കൊണ്ട് യേശുവിനോട് പറയിച്ചു, നീ ക്രൂശിൽ മരിക്കാൻ പാടില്ല. ഹല്ലേലൂയ്യ. സാത്താൻ തന്നെ ചെന്ന് പറഞ്ഞു, ഹേരോദാവിനെ കൊണ്ട് പ്രവർത്തിപ്പിച്ചു, അങ്ങനെ അനേകായിരങ്ങളെ കൊണ്ട് ശാസ്ത്രിമാരെ കൊണ്ട് പുരോഹിതന്മാരെ കൊണ്ട് ഒക്കെയും യേശുവിന് വിരുദ്ധമായി അനേകം കാര്യങ്ങൾ ചെയ്യുവാൻ സാത്താൻ ഇടയാക്കി എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു.
ദൈവത്തിന്റെ മഹത്വത്തിൽ പ്രവേശിക്കണമെങ്കിൽ നാം പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല, എന്നെ വലത്തും എന്നെ ഇടത്തും ഇരുത്തണേന്നൊന്നും നാം പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല. നാം കർത്താവ് നമ്മെ ഏൽപ്പിച്ച ഡ്യൂട്ടി നാം ചെയ്തുകൊണ്ട് പ്രാർത്ഥനയിൽ ഉറ്റിരുന്ന് വചനം കേട്ട് വചനപ്രകാരം നമ്മുടെ ജീവിതത്തെ ഒരുക്കിക്കൊണ്ട് നാം മുന്നോട്ട് പോകുന്നെങ്കിൽ നമുക്ക് വലത്ത് ഭാഗം തരുവാൻ ദൈവം മതിയായവനാ, വാക്ക് തന്നവനാ. ഞാൻ ഇരിക്കുന്നിടത്ത് നിന്നെ ഇരുത്തും. യേശുതമ്പുരാൻ പിതാവാൻ ദൈവത്തിന്റെ വലത്തു ഭാഗത്തിരുന്നെങ്കിൽ യേശുതമ്പുരാന്റെ വലത്തു ഭാഗത്തിരുത്തുവാൻ യേശു ഇരിക്കുന്ന ഇടത്തിരുത്തുവാൻ വാഗ്ദത്തം തന്നിട്ട് പോയതാണ് നമ്മുടെ യേശുതമ്പുരാൻ. അതുകൊണ്ട് ആ വാഗ്ദത്തം എന്നും നിലനിൽക്കുന്നതാണ്. ഹല്ലേലൂയ. അത് പ്രാപിക്കാൻ നാം എന്താണ് ചെയ്യുന്നത്? ഈ വാഗ്ദത്തം എനിക്ക് ലഭിക്കണം, ഈ വാഗ്ദത്തം എനിക്ക് ലഭിക്കുമോ, ഞാൻ ഇങ്ങനെ ജീവിച്ചാൽ ഈ വാഗ്ദത്തം പ്രാപിക്കുവാൻ എനിക്ക് കഴിയുമോ എന്നുള്ളതാണ് നാം ചിന്തിക്കേണ്ടത്. നമ്മുടെ ജീവിതത്തെ ഒന്ന് താരതമ്യപ്പെടുത്തി നോക്കുക. ഞാൻ ആത്മീയതയിൽ വളരുന്നുണ്ടോ, അതോ ഞാൻ വെറുതെ ഒരു നാമധേയ ക്രിസ്ത്യാനിയായി ക്രിസ്ത്യാനി എന്നുള്ള പേരുമായി ജീവിക്കുന്ന ഒരു വ്യക്തിയാണോ എന്നുള്ളത് നാം മനസ്സിലാക്കണം. നമുക്ക് ഈ ലോകത്തിൽ യേശു തമ്പുരാന് അനുഭവിച്ചതായ കഷ്ടങ്ങൾ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നില്ല എങ്കിൽ നാം യഥാർത്ഥമായി സ്വർഗരാജ്യം പ്രാപിക്കുവാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാകും. യേശു സഹിച്ച കഷ്ടങ്ങൾ നാം സഹിച്ചേ മതിയാകുകയുള്ളൂ. അതാണ് അവിടെ പറഞ്ഞത്, ഞാൻ കുടിക്കുന്ന പാനപാത്രം കുടിപ്പാനും ഞാൻ ഏൽക്കുന്ന സ്നാനം ഏൽപ്പാനും നിങ്ങൾക്ക് കഴിയുമോ? ക്വസ്റ്റ്യനാണ്. അവിടെ ശിഷ്യന്മാർ പറയുന്നുണ്ട് കഴിയും എന്നവർ പറഞ്ഞു. യേശു അവരോട് ഞാൻ കുടിക്കുന്ന പാനപാത്രം നിങ്ങൾ കുടിക്കുകയും ഞാൻ ഏൽക്കുന്ന സ്നാനം ഏൽക്കുകയും ചെയ്യും. നിശ്ചയം നമ്മൾ വിചാരിക്കരുത് വെള്ളത്തിലിറങ്ങി സ്നാനപ്പെടുന്നതിനെ കുറിച്ചാ പറഞ്ഞെന്നൊക്കെ നമ്മൾ ചിന്തിച്ചു കളയും. എന്നാൽ വെള്ളത്തിലെ സ്നാനത്തെ കുറിച്ചല്ല ഈ പറയുന്നത്. കർത്താവ് ഏൽക്കുന്ന സ്നാനം എന്ന് പറയുന്നത് ക്രൂശു മരണത്തെ കുറിച്ചാണ് ഇത് പറഞ്ഞത്. അതുകൊണ്ട് യേശുവിൻ്റെ ക്രൂശു മരണത്തിന് ഞാൻ ക്രൂശിക്കപ്പെടാൻ തയ്യാറാണോ? യേശുവിനോട് കൂടെ ക്രൂശിക്കപ്പെടാനും യേശുവിനോട് കൂടെ അടക്കപ്പെടാനും യേശുവിനോട് കൂടെ ഉയർക്കുവാനും ഇടയാകണം എന്നുള്ളതാണ് അവിടുന്ന് നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ദൈവസന്നിധിയിൽ നാം നമ്മുടെ ജീവിതത്തെ നാം യേശുവിൻ്റെ വചനപ്രകാരം ഒരുക്കുന്നുണ്ടോ എന്ന് ദൈവം നമ്മളോട് ഇന്ന് ചോദിക്കുകയാണ്. യേശു പറഞ്ഞു, എനിക്കെന്ത് കിട്ടുമോ അത് നിനക്ക് കിട്ടും. ഈ ഭൂമിയിൽ യേശുവിന് എന്തെല്ലാം കിട്ടിയോ അതെല്ലാം നമുക്ക് ക്രിസ്ത്യാനികൾക്ക് യേശുവിനെ ഫോളോ ചെയ്യുന്നവർക്ക് കിട്ടും. സ്വർഗത്തിൽ യേശുവിന് എന്തെല്ലാം കിട്ടിയോ നാം നല്ലവണ്ണം ജീവിച്ചാൽ യേശുവിന് എന്തെല്ലാം അവിടെ അധികാരമുണ്ടോ ആ അധികാരത്തിൽ നമ്മളുമായിരിക്കും. യേശുവിന് സ്വർഗത്തിൽ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം നമുക്കും കിട്ടും. ഹല്ലേലൂയ. യേശുവിന് ഭൂമിയിൽ എന്തെല്ലാം കിട്ടിയോ അതെല്ലാം ഭൂമിയിൽ നമുക്കും കിട്ടും. യേശുവിൻ്റെ മക്കൾക്ക് യേശുവിനെ ഫോളോ ചെയ്യുന്നവർക്ക് ഇതാണ് കിട്ടുന്നത് എന്നുള്ളത് നാം മറന്നു പോകരുത്. ഹല്ലേലൂയ. യേശുവിന് കിട്ടിയതൊക്കെയും എനിക്കും കിട്ടും. യേശുവിന് കിട്ടിയത് എന്താണ്? നമ്മൾ വായിച്ചു 10:32-34. 10:30 പറയാണ് ഉപദ്രവങ്ങളോടുകൂടി 100 മടങ്ങ് വീടുകളെയും സഹോദരന്മാരെയും സഹോദരികളെയും അമ്മമാരെയും മക്കളെയും നിലങ്ങളെയും വരുവാനുള്ള ലോകത്തിൽ നിത്യജീവനെയും പ്രാപിക്കാത്തവൻ ആരുമില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. യേശുവിന് കിട്ടിയതാണ്, അനേക അമ്മമാരെ കിട്ടി, അനേകം സഹോദരങ്ങളെ കിട്ടി, അനേകം സഹോദരികളെ കിട്ടി, അനേകം സ്വത്ത് സമ്പത്ത് സ്വർഗത്തിൽ യേശു സമ്പാദിച്ചു. ഹല്ലേലൂയ. യേശുവിന് ഭൂമിയിൽ ഇരുന്നപ്പോൾ ഒരു നഷ്ടവും വന്നില്ല. എന്താ നഷ്ടം വന്നത്? ജീവൻ നമുക്ക് വേണ്ടി തന്നപ്പോ നമ്മളെല്ലാവരും യേശുവിന്റെ സഹോദരങ്ങളായി മാറി എന്നുള്ളതാണ്. പിതാവ് നമ്മളെ സ്വർഗത്തിലെത്തിക്കാൻ വേണ്ടി യേശുവിനെ ഭൂമിയിലേക്ക് വിട്ടത്. അപ്പൊ പിതാവിന്റെ ഇഷ്ടം ചെയ്തു കൊടുത്തത് കൊണ്ട് പിതാവ് അനുഗ്രഹിച്ചു യേശുവിനെ വലിയ സ്ഥാനമാനങ്ങളോടുകൂടി
സ്വർഗത്തിൽ മാനിച്ചു എന്നുള്ളതാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ചെയ്തത് നാം വിചാരിക്കും. കർത്താവ് ഒരു സ്ഥലത്ത് നമ്മൾ വായിക്കുന്നുണ്ട്, കർത്താവായ യേശു ക്രിസ്തു തനിക്ക് കിട്ടാനിരിക്കുന്ന സന്തോഷത്തെ ഓർത്ത് ക്രൂശ് വഹിച്ചു എന്ന് നമുക്ക് വായിക്കാൻ കഴിയും. പിന്നെ സുവിശേഷത്തിൽ കർത്താവ് നമുക്ക് തനിക്ക് കിട്ടാനിരിക്കുന്ന സന്തോഷത്തെ ഓർത്ത് ഇവിടെ എന്തോ വഹിച്ചു, കഷ്ടത, ക്രൂശുമരണം എല്ലാം സഹിച്ചത് കിട്ടാനിരിക്കുന്ന സന്തോഷത്തെ ഓർത്ത്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിലും നമുക്ക് കിട്ടാൻ എന്തെങ്കിലും സന്തോഷം കിട്ടാൻ നാം ആഗ്രഹിക്കുന്നെങ്കിൽ ആ കർത്താവ് തരാനിരിക്കുന്നതിനെ ഓർത്ത് നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് സ്വർഗത്തിലെ കിട്ടും. ഇവിടെ ഇച്ചിരി ദുഃഖവും കഷ്ടവും കടന്നു വന്നാലും സ്വർഗത്തിലെ സന്തോഷം ഒരിക്കലും പോകാനിടയാകരുത് എന്ന് നമ്മൾ ചിന്തിക്കണം. ഹല്ലേലൂയ. ഈ ഭൂമിയില് അനേകം കഷ്ടങ്ങൾ യേശുവിന് സഹിക്കേണ്ടി വന്നു. ഈ ഭൂമിയിൽ അനേകം കഷ്ടങ്ങൾ യേശു സഹിച്ചുവെങ്കിലും വലിയ സന്തോഷത്തോടുകൂടിയാണ് യേശു എന്ത് ചെയ്തത്, ക്രൂശുമായി വഹിച്ചത്. നമുക്കറിയാം ക്രൂശിൽ കിടന്ന് ഒരു നിമിഷം ആ പാപം ചുമന്ന സമയത്ത് എലി എലി ലമ്മാ ശബക്താനി എന്ന് പറഞ്ഞ് എന്റെ ദൈവമേ എന്നെ കൈവിട്ടത് എന്തേ എന്ന് പറഞ്ഞുകൊണ്ട് യേശു നിലവിളിച്ചു എങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ കർത്താവ് സന്തോഷിക്കുകയായിരുന്നു. എന്തുകൊണ്ട്? കർത്താപിതാവിനോട് അടുക്കുന്നത് മൂലം സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാൻ തക്ക വണ്ണം ഈ പിതാവ് ഏൽപ്പിച്ചത് പൂർത്തീകരിച്ചു എന്നുള്ള ആ സന്തോഷം യേശുവിൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുകയാണ്. ഹല്ലേലൂയ. യേശുവിന് ആ സന്തോഷമാണ്, പിതാവിൽ നിന്ന് ഞാൻ അല്പസമയത്തേനകുന്നു എങ്കിലും ഞാൻ പിതാവിൻ്റെ അടുത്തേക്ക് പോകും എന്നുള്ള പൂർണ്ണ പ്രത്യാശയിലാണ് ഈ ക്രൂശ് വഹിച്ചത്. ഹല്ലേലൂയ. നമുക്കും ഈ ലോകത്തിൽ ആത്മീയ ജീവിതത്തിൽ അനേകം പ്രതിസന്ധികൾ കടന്നു വരും യേശുവിലേക്ക് അടുക്കുവാൻ കഴിയാതെ. അതിനെയെല്ലാം നമ്മൾ ദൂരത്തേക്ക് മാറ്റിക്കളയുവാനും അതിനെ നമ്മൾ പ്രാർത്ഥനയോടുകൂടി സ്വീകരിക്കുവാനും ഇടയായാൽ തീർച്ചയായിട്ടും നാം നിത്യരാജ്യത്തിന് അവകാശികളായിത്തീരും. ഹല്ലേലൂയ. തോ മർക്കോ മാത്യുവിന്റെ സുവിശേഷം 16:13 നമുക്ക് വായിക്കാം. മാത്യു ക സുസമാചാർ 16:13 നമ്മൾ വായിച്ചതാണത്. ജനം എന്നെ ആരെന്ന് പറയുന്നു, മശിഹ എന്ന് ജനം പറയുന്നു. യേശു ഫിലിപ്പിന്റെ കൈസരയുടെ പ്രദേശത്ത് എത്തിയ ശേഷം തന്റെ ശിഷ്യന്മാരോട് ജനങ്ങൾ മനുഷ്യപുത്രനെ ആർ എന്ന് പറയുന്നു എന്ന് ചോദിച്ചു. ചിലർ യോഹന്നാൻ സ്നാപകനെന്നും മറ്റു ചിലർ ഏലിയാവെന്നും വേറെ ചിലർ ഇരമ്യാവോ ആ പ്രവാചകന്മാരിൽ ഒരുത്തനോ എന്നും പറയുന്നു എന്ന് പറഞ്ഞു. നിങ്ങളോ എന്നെ ആർ എന്ന് പറയുന്നു എന്ന് അവൻ ചോദിച്ചതിന് ശിമോൻ പത്രോസ്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞു. ഇപ്പൊ നോക്കിക്കേ, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് പത്രോസിന് മനസ്സിലായി എന്നുള്ളതാണ് നമുക്ക് അവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. നമുക്ക് മനസ്സിലായിട്ടുണ്ടോ എന്നുള്ളത് നാം ഒന്ന് ജീവനുള്ള കർത്താവാണ് ഞാൻ വിളിച്ചപേക്ഷിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കണം. ജനം എന്നെ ആരെന്ന് പറയുന്നു. കർത്താവ് അറിയേണ്ടത് മശിഹ വരും എന്നുള്ള ഒരു വിശ്വാസം ആ ജനങ്ങളുടെ ഇടയിൽ കിടക്കുമ്പോഴാണ് യേശു തമ്പുരാൻ വന്നിരിക്കുന്നത്. ഹല്ലേലൂയ. എന്നാൽ മശിഹ വന്നു എന്ന് പറയുവാൻ ആർക്കും കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെയാണ് യേശു മശിഹയായത്? യേശു കാൽവറി ക്രൂശിൽ നമുക്ക് വേണ്ടി മരിച്ചുകൊണ്ട് മശിഹയായി മാറി എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. യേശു കാൽവറി ക്രൂശിൽ മരിച്ച് സകല നാമത്തിനും മേലായ നാമം നേടിയെടുത്തു എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. സകല നാമത്തിനും മേലായ നാമം നമ്മുടെ കർത്താവ് പ്രാപിച്ചെടുത്തു എന്നുള്ളത് നാം മനസ്സിലാക്കണം. അപ്പോ എല്ലാ നാമത്തിനും മേലായ നാമം കർത്താവായ യേശു
യേശുവിന് നൽകി എന്നുള്ളത്. എന്തുകൊണ്ട്? തന്നെ തന്നെ താഴ്ത്തി ഏറ്റെടുത്തു, താഴ്ത്തി കൊടുത്തത് കൊണ്ട്. താൻ സ്വർഗത്തിൽ നിന്ന്, സ്വർഗത്തിൽ നമുക്ക് ആ വചനം ഒന്ന് വായിക്കാം. ഫിലിപ്പി ലേഖനം 2:9 നമുക്ക് വായിക്കാം. സകല നാമത്തിനും മേലായ നാമം നൽകി, അങ്ങനെ യേശുവിന്റെ നാമത്തിങ്കൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങി, എല്ലാ നാവും യേശു ക്രിസ്തു കർത്താവ് എന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. ഇപ്പൊ നോക്കിക്കേ, അവിടെ എന്തോ പറയുന്ന ഫിലിപ്പിയർ 2:6 പറയാണ്, പിതാവിനോടുള്ള സമത്വം മുറുകെ പിടിക്കണമെന്ന് വിചാരിക്കാഞ്ഞത് കൊണ്ട്. അവൻ ദൈവരൂപത്തിൽ ഇരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിച്ചില്ല. അതാണ് ഒന്നാമത്തെ കാര്യം. യേശുവിന് സകല നാമത്തിലും മേലായുള്ള നാമം കൊടുക്കാൻ കാരണം എന്ത്? പിതാവിനോടുള്ള സമത്വം മുറുകെ പിടിക്കണമെന്ന് വിചാരിക്കാഞ്ഞത് കൊണ്ട് സകല നാമത്തിലും മേലായ നാമം കൊടുത്തു. രണ്ടാമത് നമ്മൾ അവിടെ കാണുന്നത് ദാസരൂപം എടുത്തു എന്ന് നമുക്ക് അവിടെ കാണുവാൻ കഴിയും. മൂന്നാമത് കേവലം മനുഷ്യനെ പോലെയായി തീർന്നു. ദൈവപുത്രനായ ത്രിത്വത്തിൽ രണ്ടാമനായ യേശു തമ്പുരാൻ കേവലം മനുഷ്യനെ പോലെയായി തീർന്നു എന്നുള്ളതാണ്. തന്നെ താൻ ശൂന്യനാക്കപ്പെട്ടു എന്ന് നമുക്ക് അവിടെ കാണപ്പെടുന്നു. 5 അവിടെ കാണുന്നത് മനുഷ്യനാക്കപ്പെട്ടതുകൊണ്ട് കർത്താവ് വലിയ മേലായ നാമം കൊടുത്തു, സകലത്തിനും മേലായ നാമം കൊടുത്തു. തന്നെ താൻ താഴ്ത്തിയത് കൊണ്ട് ദൈവത്തെ അനുസരിക്കുന്നവനായി തീർന്നത് കൊണ്ട്, ക്രൂശിലെ മരണത്തോളം താഴ്ത്തിയത് കൊണ്ട് കർത്താവ് യേശുവിന് മേലായ നാമം കൊടുത്തു, എല്ലാത്തിലും വലിയ നാമം കൊടുത്തു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. അതുകൊണ്ട് ഈ യേശു ക്രിസ്തുവിൻ്റെ ഭാവം തന്നെ നമ്മളിൽ ഉണ്ടാകണം എന്ന് കർത്താവ് നമ്മെ പഠിപ്പിക്കുകയാണ്. ഈ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള ഭാവം നമ്മളിൽ ഉണ്ടായാൽ മാത്രമേ നമുക്ക് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയുള്ളൂ. നിത്യജീവൻ പ്രാപിക്കണമോ, നാം എന്തെല്ലാം ആണെന്നുള്ള ഒരു ഭാവം നമുക്ക് വിട്ടുകളയേണ്ടതായിട്ടുണ്ട്. ഞാൻ സ്വർഗത്തിലിരിക്കുന്ന പിതാവിന്റെ പുത്രനാണ് ഞാന്, ഞാൻ രണ്ടാമനാണ് എന്നുള്ള സ്ഥാനം വിട്ടുകളഞ്ഞുകൊണ്ട് കർത്താവ് പിതാവാൻ ദൈവം പറഞ്ഞത് ചെയ്യുവാൻ മനസ്സുവെച്ചു എന്നുള്ളതാണ് അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു താഴുവാൻ കഴിയുന്നുണ്ടോ? നമ്മുടെ സ്ഥാനം ഈ വലിയ സ്ഥാനമാണെന്നുള്ള ഒരു ചിന്ത, നാം ആരോ ആണെന്നുള്ളൊരു ഭാവം, എനിക്കെന്തോ ഉണ്ടെന്നുള്ളൊരു ഭാവം നമ്മളിൽ ഉണ്ടായിരിക്കുന്നത് ഒന്ന് മാറ്റുവാൻ കഴിയുമോ എന്ന് കർത്താവ് നമ്മളോട് ഇന്ന് ചോദിക്കുകയാണ്. കർത്താവിൻ്റെ കൂടെ നടന്ന്, കർത്താവിന് വിധേയപ്പെട്ട്, കർത്താവിന് കുടിക്കുന്ന ആ പാനപാത്രം കുടിക്കാൻ ഞാൻ തയ്യാറാണ് കർത്താവേ എന്ന് പറയുവാന്, ആ സ്നാനമേൽക്കുവാൻ ഞാൻ തയ്യാറാണ് കർത്താവേ എന്ന് പറയുവാന്, എനിക്ക് എന്ത് ഈ ലോകത്തിൽ സഹിക്കേണ്ടി വന്നാലോ, എന്തെനിക്ക് നഷ്ടപ്പെടേണ്ടി വന്നാലോ, എൻ്റെ കർത്താവിൻ്റെ രാജ്യം എനിക്ക് വേണമെന്ന് പറയുവാൻ തക്ക വേണോ, നാം നമ്മെ തന്നെ ഒന്ന് ഒരുക്കുവാൻ മനസ്സ് വെക്കുന്നുണ്ടോ എന്ന് കർത്താവ് നമ്മളോട് ചോദിക്കുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് എനിക്കെന്ത് കിട്ടും എന്ന് ഈ ലോകത്തിലേത് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയായി തീരാതെ, എനിക്ക് സ്വർഗത്തിലേത് വേണമെന്നുള്ള ആഗ്രഹത്തോടുകൂടി ജീവിക്കുന്ന ഒരു വ്യക്തിയായി നമുക്ക് മാറാം. എനിക്ക് ഈ ഭൂമിയിൽ, നമുക്കെല്ലാവർക്കുമുള്ള ചിന്തയാണ് ഈ ഭൂമിയിൽ എനിക്ക് അത് വേണം, ഇത് വേണം, അങ്ങനെയാകണം, അവരെക്കാൾ വലുതാകണോ, വലിയ ആളായി മാറണം എന്നുള്ള ഒരു ചിന്ത യാണ് നമുക്കുള്ളത്. എന്നാൽ ഈ ഭൂമിയിൽ ഞാൻ എന്തായിരുന്നാലും, ഏറ്റവും താണു പോകേണ്ടി വന്നാലും, ഏറ്റവും ഹീനനായി കർത്താവിന്റെ നാമത്തിൽ അനുഭവിക്കേണ്ടി വന്നാലും, എനിക്ക് സ്വർഗത്തിലേത് നഷ്ടപ്പെടാൻ ഇടയാകരുത് എന്നുള്ള ചിന്തയോടുകൂടി നമുക്ക് പ്രാർത്ഥനയോടും വചന കേൾവിയോടും ആ പരിശുദ്ധാത്മാവിന്റെ നിറവോടും കൂടെ ഈ ലോകത്തിൽ ജീവിക്കുന്നിടത്തോളം കാലം, എന്നുവെച്ചാൽ മരിക്കുന്നത് വരെ കർത്താവിനെ ഫോളോ ചെയ്യുവാൻ, കർത്താവ് പറഞ്ഞതുപോലെ ജീവിപ്പാൻ നമുക്ക് ഓരോരുത്തർക്കും ഈ വചനത്താൽ ദൈവം ഇടയാക്കി തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വചനത്തിന് വിരമിക്കുന്നു. വചനം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.
വിഭജനത്താൽ ദൈവം നമ്മെ ഓരോരുത്തരെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ യൂട്യൂബ് ചാനൽ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്തു കൊടുക്കാൻ മറക്കരുത്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.